പണിയിക്കാരനാണ്. ഒരു കിഡിലം പണി കിട്ടിയിട്ടാണ് ബുള്ളറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് ഇപ്പോൾ പറയാൻ നിങ്ങളോട് കാര്യമില്ല. വണ്ടി ചടപട മിസ്സിംഗ് കണ്ടപ്പോ ഒന്നും നോക്കിയില്ല, നേരെ പാറമ്പാടത്തേക്ക് വിട്ടു. അവിടെ ശ്രീധരന്റെ വർഷാപ്പിൽ കാണിച്ചു. ശ്രീധരൻ ഒന്ന് ഓടിച്ചു നോക്കി. ശ്രീധരൻ പറഞ്ഞു ദേവനോട്, ദേവ എന്റെ കാർബേറ്റർ അയച്ചോ. കാർബേറ്റർ അയച്ച ദേവൻ എന്ത് ചെയ്തു? ഒറ്റടിക്ക് എന്നോട് പറഞ്ഞു, അത് ഇതിലാകെ വെള്ളാട്ടാ. ഞാൻ പറഞ്ഞു, നീ എന്താ ചെക്ക് ചെയ്യാം, അപ്പൊ ഇതിലെ ടാങ്ക് ഒക്കെ അയക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ടാങ്ക് അയച്ചോളാൻ പറഞ്ഞു. അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ല, അല്ലാണ്ട് വേറെ ഓപ്ഷൻ അല്ല, നമുക്ക് ടാങ്ക് അഴിച്ചേ പറ്റൂ. ടാങ്ക് അഴിച്ചപ്പോൾ നമ്മൾ കണ്ടതെന്നുണ്ട് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചകളാണ്. അതായത് ഭയങ്കര കച്ചറിയും കാര്യങ്ങളൊക്കെയാണ്. എന്തതിന് പറയാം, അതായത് ഇതിലെന്തൊക്കെയോ മിസ് മണ്ണും കാര്യങ്ങളൊക്കെ ആ കൂടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതാണ് ഈ വീഡിയോ എടുത്ത് ഞാൻ കാണിക്കുന്നത്. രണ്ട് തരം കാര്യങ്ങളുണ്ട്, ഒന്ന് മഴയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പെട്രോൾ പമ്പുകാരുടെ മിസ്റ്റേക്ക്, അല്ലെങ്കിൽ ഈ മഴയത്തുള്ള നമ്മുടെ വണ്ടിയുടെ ഒരു കാര്യം. കാരണം ഒരു മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ വാട്ടറാണ് വരിക, അപ്പോൾ നമുക്ക് എത്ര കൊണ്ട് കച്ചറുണ്ടാവും എന്നുള്ള കാര്യം ഊഹിക്കാവുന്നുള്ളൂ. ഇതിലാകെ ഒരു ജാതി എന്താ പറയുക, കരടോട് കൂടിയിട്ടുള്ള ഇതൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്ക് ഇത്ര മാത്രമേ പറയുള്ളൂ, ഒരു ഇൻഫർമേഷനാണ്. കാരണം മഴയത്തൊക്കെ ആണെങ്കിൽ വെക്കുമ്പോൾ സണ്ടർസ്റ്റാൻഡായിട്ട് വെക്കാനാണ് അവർ പറയണത്. കാരണം നമുക്ക് പമ്പുകാരനും മറ്റുള്ളവർ കുറ്റം പറഞ്ഞ ആദ്യം നമ്മുടേതായിട്ടുള്ള കാര്യം സേഫ് ചെയ്യുക. കാരണം ബുള്ളറ്റ് ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മഴയത്ത് സണ്ടർസ്റ്റാൻഡായിട്ട് വെക്കുക. അപ്പോൾ ഇതുപോലെ കച്ചറകളും കാര്യങ്ങളും ഉണ്ടാവില്ല. വണ്ടി മിസ്സിങ് കാണിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞത്. പിന്നെ ഒരുവിധം കുഴപ്പമില്ലാത്ത പെട്രോൾ പമ്പിലൊക്കെ പോയിട്ട് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് പറയണത്. കാരണം പെട്രോൾ പമ്പിന് ഒരുപാട് മിസ്റ്റേക്സ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നമുക്ക് നേരിട്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് ചെക്ക് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറ്റില്ല. അപ്പോൾ ഒറ്റയടിക്ക് പെട്രോൾ പമ്പിനൊന്ന് ഒരു താറടിച്ച് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എത്രമാത്രമുള്ള സംഗതി സെറ്റായി, വണ്ടി സുഖമായിട്ട് ഓടിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേവനോട് സമ്മാനം ചോദിച്ചിട്ട് ഞാനൊരു ചെറിയ വീഡിയോ എടുത്തുന്നുള്ളൂ. മറ്റുള്ളവർക്കൊരു ഉപകാരം ആവണമെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സംഗതി സെറ്റാണ്, കുഴപ്പമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, നൈസാണ്, വൈബാണ്. ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സിങ് കാണിക്കും. മിസ്സിങ് കാണിക്കാനും ഒന്നും നോക്കണ്ട, ഇത് മാത്രം ചെയ്താൽ മതി. ഇത് തന്നെയാണ് ഇതിൻ്റെ മിസ്റ്റേക്ക്.